കർമ്മനുസ്ലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ സാലറി ചലഞ്ചിനോട് പ്രതികരിച്ച് പ്രതിപക്ഷത്തിന്റെ കേരള പ്രദേശ് ടീച്ചേഴ്സ് അസോസിയേഷൻ രംഗത്ത്. സംസ്ഥാനത്ത് കൊറോണ ഭീതി പടർത്തുമ്പോൾ അതിനെ അതിജീവിക്കാൻ സർക്കാരിനൊപ്പം നിൽക്കാൻ KPSTA തയ്യാറാണ്. എന്നാൽ അതിനെ സാലറി ചലഞ്ചായല്ല ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനയായി നൽകാനാണ് സംഘടനയുടെ തീരുമാനം. ഒരു മാസത്തെ സാലറി കൊടുക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത് അംഗീകരിക്കാനാകില്ലെന്നാണ് KPSTA പറയുന്നത്. ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന തുക എത്രയാണോ അത് കൊടുക്കാൻ അസോസിയേഷൻ തയ്യാറാണെന്ന് അറിയിച്ചു. ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രി ചോദിക്കുന്നത് ന്യായമല്ലെന്ന് ഇതിനോടകം തന്നെ ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞു. കൊറോണയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളെല്ലാവരും പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. മിക്ക കുടുംബങ്ങളിലും ഒരാളുടെ അധ്വാനം കൊണ്ടായിരിക്കും കുടുംബം പുലരുന്നത്. അത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾക്ക് ഒരു മാസത്തെ സാലറി മുഴുവൻ കൊടുക്കാൻ പറയുമ്പോൾ അവരുടെ ബുദ്ധിമുട്ട് കൂടി കാണാൻ സർക്കാർ തയ്യാറാകണം. കഴിഞ്ഞ പ്രളയകാലത്ത് സാലറി ചലഞ്ച് കൊണ്ടുവന്നിട്ട് എന്താണ് ഉണ്ടായതെന്ന് ജനം കണ്ടതാണ്. സാലറി ചലഞ്ചിലൂടെ സമാഹരിച്ച തുക പോലും കൈയിട്ട് വാരിയതിനാൽ സാലറി ചലഞ്ച് എന്ന ഉദ്ദേശ ലക്ഷ്യം പോലും ഫലം കാണാതെ പോകുന്ന കാഴ്ചയാണ് ഉണ്ടായത്. അതുതന്നെയാണ് ഇനിയും നടക്കാൻ പോകുന്നതെന്നും KPSTA പറയുന്നു. മുഖ്യമന്ത്രി ഒരു മാസത്തെ ശമ്പളം നൽകാൻ അഭ്യർത്ഥിച്ചത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. കൊടുക്കാൻ പറ്റുന്ന തുക അത് സംഭാവനയായി കൊടുക്കാൻ പൂർണ്ണ സമ്മതമാണെന്നും KPSTA അറിയിച്ചു. സാലറി ചലഞ്ചല്ല, ഉപാധികളോടെ ആ തുക സംഭാവനയായി നൽകുമെന്ന് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി രമേശൻ കണ്ണൂർ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കാലത്ത് പത്രമണിക്ക് അധ്യാപക സംഘടനാ നേതാക്കന്മാരുമായും NGO നേതാക്കന്മാരുമായും ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും ആ ചർച്ചയിൽ KPSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ സലാവുദ്ദീൻ മാസ്റ്റർ പങ്കെടുക്കുകയും KPSTA നിലപാട് വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ഉണ്ടായി. COVID-19 ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമുണ്ടായ സംഭവത്തിൽ അതിനെ വന്ന സാമ്പത്തിക പ്രയാസത്തിൽ പങ്കെടുക്കണം എന്ന് തന്നെയാണ് KPSTA നിലപാട്. പക്ഷെ നിർഭാഗ്യവശാൽ നേരത്തെ നമുക്കറിയാം പ്രളയവുമായി ബന്ധപ്പെട്ട് സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ടുണ്ടായ അതേപോലത്തെ പ്രശ്നങ്ങളാണ് വീണ്ടും ഉടലെടുക്കാൻ പോകുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിൽ ഒരാൾ മാത്രം ജോലിക്ക് പോവുകയും ആ കുടുംബത്തിലെ കുട്ടികളെയും അവരുടെ കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും അവരെ ജീവിക്കാൻ അനുവദിക്കാതെ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഒരു മാസത്തെ ശമ്പളം കൊടുക്കണമെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ KPSTA തയ്യാറല്ല. ഈ സംരംഭത്തിൽ പങ്കെടുക്കണമെന്ന് തന്നെയാണ് KPSTA നിലപാട്. അതിനു വേണ്ട സാഹചര്യം ഒരുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. സ്വാഭാവികമായും പരമാവധി ഓരോരുത്തർക്കും ഓരോ KPSTA മെമ്പർമാർക്കും അല്ലെങ്കിൽ ഓരോ അധ്യാപകരും കഴിയാവുന്നതിൻ്റെ പരമാവധി തുക കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കുന്നതിന് ഞങ്ങൾ ആരും എതിരല്ല. പക്ഷേ ഇത് ഒരു മാസത്തെ ശമ്പളം തന്നെ വേണം എന്ന് വാശി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായും ബന്ധപ്പെട്ട നടപടികളുമായും KPSTA സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് VK അജിത് കുമാർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ സംരംഭത്തിൽ പങ്കെടുക്കാൻ എല്ലാ അധ്യാപകർക്കും അതുപോലെ തന്നെ ജീവനക്കാർക്കും അവസരമുണ്ടാകുന്ന രീതിയിലൊരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.